ലോക്ഡൌൺ ഏറെ പ്രതികൂലമായി ബാധിച്ചത് തെരുവിന്റെ മക്കളെയാണ്. ഭിക്ഷാടനം നടത്തിയും കടവരാന്തയിൽ കിടന്നുറങ്ങിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർക്ക് വിശപ്പടക്കാൻ ക്ഷേത്രങ്ങളിലെ അന്നദാനപ്പുരകളായിരുന്നു കൂടുതലും ആശ്രയമായിരുന്നത്. കോവിഡ് സമൂഹ വ്യാപനം തടയുന്നതിന് സർക്കാരിന്റെ കർശന നിർദ്ദേശങ്ങൾ വന്നതോടെ ദേവാലയങ്ങളിലെ അന്നദാനപ്പുരകളെല്ലാം അടച്ചിട്ടു. ഇതോടെ ഇവർ ഒരു നേരം വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഇത്തരക്കാർക്ക് തുണയായി രംഗത്ത് വന്നിരിക്കുകയാണ് ആന്തൂർ നഗരസഭാ ഭരണാധികാരികൾ. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ മടപ്പുര പരിസരത്ത് ഭിക്ഷാടനം നടത്തിയും പറശ്ശിനി ബസ്റ്റാൻഡിലും കടവരാന്തകളിലും അന്തിയുറങ്ങുന്നവർ കോവിഡ് വൈറസ് വ്യാപനം തടയാൻ രാജ്യം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് പോയപ്പോൾ ബുദ്ധിമുട്ടിലായ വിവരം മനസ്സിലാക്കിയ CPM DYFI പ്രവർത്തകരുടെ ഇടപെടലാണ് ആന്തൂർ നഗരസഭാ ഭരണാധികാരികളെ ഈ മാതൃകാപരമായ പ്രവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പറശ്ശിനിയിലെ തെരുവോരത്ത് നിസ്സഹായരായി പോയവർക്ക് നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമലയുടെ നേതൃത്വത്തിൽ പറശ്ശിനി ബസ്റ്റാൻഡിന് സമീപത്തെ സത്രത്തിൽ താമസത്തിനുള്ള സൗകര്യമൊരുക്കി നൽകി. 17 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ലോക്ഡൌൺ പിൻവലിക്കുന്നതുവരെ 3 നേരം ഭക്ഷണവും എല്ലാ ദിവസങ്ങളിലും എത്തിച്ചു നൽകും. കൂടാതെ നഗരസഭാ പരിധിയിൽ വീടുകളിൽ കഴിയുന്നവരിലും ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുവാനുള്ള നടപടിയുമെടുത്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്.